മോഹൻലാൽ ഫാൻസ് ടോക്സിക്കാണ്. ഞാൻ കഴിഞ്ഞ കണ്ണൂർ സ്ക്വാഡിൻ്റെ റിവ്യൂവിൽ പറഞ്ഞു മോഹൻലാൽ മമ്മൂട്ടിനെ പഠിക്കണമെന്ന്. ഉള്ള കാര്യമല്ലേ ഞാൻ പറഞ്ഞത്? അതിൻ്റെ പേരിൽ വൈകുന്നേരം മോഹൻലാൽ ഫാൻസ് എന്നെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ ഒരു മെസ്സേജ് എനിക്ക് കിട്ടി, ഒരാൾ വോയിസ് കോൾ അയച്ചു, അടുത്ത ആഴ്ച ഫ്രൈഡേ ഞാൻ തിയേറ്ററിൽ വന്നതിനെ എന്നെ അടിക്കുമോ. ഇത് തോന്നുന്ന അസുഖമല്ലേ? ഞാൻ ബാല എന്നെ കൊണ്ട് മാപ്പ് അറിയിച്ചു, മാപ്പ് എൻ്റെ ആവശ്യമില്ലായിരുന്നു. പിന്നെ ലാലേട്ടെ കുറിച്ച് പല കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല, ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞു പോയ സത്യങ്ങളായിരുന്നു ഒന്ന്. ഫാൻസിലേഷൻ ആദ്യം നിർത്തിക്കളയണം, അതിവർ ചെയ്യില്ല. ഇവരുടെ സ്വാർത്ഥ താല്പര്യം ഇവരും കളയില്ല. ഫാസ്റ്റ് ഫാൻസിലേഷൻ വേണ്ട പറഞ്ഞല്ലേ? ഇന്ദ്രനെ പിള്ളേർ ജീവിതം കളയും. പകുതി പേര് കള്ളന്മാരാണ്, പകുതി പേര് സിൻസറാണ്. ഞാനൊരു കാലത്ത് മോഹൻലാൽ ഫാൻസിലേഷൻ മെമ്പറായിരുന്നു. ഒരു ഗുണം ഇതുകൊണ്ട് ഒരു ഗുണവും ഇല്ല. നാട്ടുകാരെ മുഴുവൻ കളിയാക്കും ഫാനാണ് പറഞ്ഞ, വീട്ടിലൊന്നും സപ്പോർട്ട് കിട്ടില്ല. ഇന്ദ്രനെ ഇവരുടെ ജീവിതം കളയുന്ന ഈ ഫാൻസ് മോഹൻലാലിൻ്റെ പണ്ട് 80s 90s നല്ല ഫാൻസിയായിട്ടാണ്, വിദ്യാഭ്യാസമുള്ള മിഡിൽ ക്ലാസ് ഫാമിലി. ഇപ്പോൾ നരസിംഹ ശേഷം വെറുതെ കഞ്ചാവും ഈ ഗുണ്ടകളും മറ്റേ കൊട്ടേഴ്സും മറ്റേക്കെയാണ്. ഫാസ്റ്റ് ഫാസ്റ്റ് പറഞ്ഞു ഫാൻസിയേഷൻ വേണ്ട. ആദ്യം ഫാൻസിയേഷൻ തുടങ്ങുമ്പോൾ ഇപ്പോൾ മോഹൻലാൽ വേണ്ടെന്ന് പറഞ്ഞാണ്. ഇന്ദ്രനെ പിള്ളേരെ ജീവിതം കളയണം. അന്ന് മമ്മൂട്ടിയുടെ ബർത്ത്ഡേ ചെയ്യാൻ പോയപ്പോൾ അവർ ഫാൻസിക്കാരെ എന്ത് നല്ല രീതിയിൽ സ്വീകരിച്ചതോ, അവരൊട്ടും ടോക്സിക് അല്ല. അന്ന് ലാലേട്ടനെ ആറാടിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ബേസ്മെൻറ്റ് കയറിയപ്പോൾ ആ മമ്മൂട്ടി ഫാൻസിക്കാർ ആറാടിക്കാൻ പറഞ്ഞു, അവർ ഒരു അടുക്കി ഇടുക്കി ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് പറയാൻ നിവൃത്തിയില്ല. മോഹൻലാൽ ഫാൻസിക്കാർ വളരെ ടോക്സിക്കാണ്. മോഹൻലാലെ ഒന്നും അറിയില്ല എന്ന് തോന്നുന്നു. ഞാൻ മോഹൻലാൽ കോച്ച് പറഞ്ഞിട്ട്, ഞാൻ മോഹൻലാൽ കോച്ചല്ല, മമ്മൂട്ടി കോച്ചായാലും പൃഥ്വിരാജ് കോച്ച് ആരെ കോച്ചായിരുന്നു പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. മോഹൻലാലിൻ്റെ ഇപ്പോൾ രണ്ട് മോഹൻലാൽ മമ്മൂട്ടി രണ്ട് ട്രാക്കിലാണ് പോകുന്നത്. മമ്മൂട്ടി വേൾഡ് ക്ലാസ് മൂവീസാണ് ചെയ്യുന്നത്, ഭയങ്കര ബോക്സ് ഓഫീസ് വിജയം നോക്കുന്നില്ല. മോഹൻലാലാണെങ്കിൽ മാർക്കറ്റ് കൂടാൻ വേണ്ടി നോക്കണം, പുള്ളിയുടെ മണൽ ശർമ്മയുടെ. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ നൺബേർഡ് ബോൾ ഫിലിം മോഹൻലാൽ ചെയ്യില്ല. പിന്നെ പുള്ളി പറയുന്നത് പുള്ളിക്ക് പറയാൻ പുള്ളിയുടെ ഒരു കാരണമുണ്ട്. കാരണം ഈ നൺബേർഡ് ബോൾ സിനിമ ചെയ്ത് കഴിഞ്ഞാൽ അവാർഡ് കിട്ടില്ല. ചെറിയ പടങ്ങൾ 80s വരെ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഫാസ്റ്റ് ഫാസ്റ്റുള്ള നടപടി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുള്ളി മലയാള സിനിമയുടെ മാർക്ക് കൂടാൻ വേണ്ടി ചെയ്യുന്നതാണ്. മമ്മൂക്ക് അത് നോക്കുന്നില്ല, മമ്മൂക്ക് ഡിഫറെൻറ്റ് ജോണറാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇനി വരുമ്പോൾ ബ്രഹ്മയുഗം അല്ലെങ്കിൽ കാതൽ അല്ലെങ്കിൽ ബസൂക്ക എല്ലാം ഡിഫറെൻറ്റ് മൂവീസാണ്. കഴിഞ്ഞ 2 വർഷം എടുത്തു കഴിഞ്ഞാൽ 2 വളരെ മോശമായിട്ടുള്ളൂ, ഏജൻറ്റും CBI, ബാക്കി എല്ലാം നല്ല പടങ്ങളാണ്, എല്ലാം ഡിഫറെൻറ്റ് ജോണ്ടറാണ്. പുള്ളി ഇപ്പോഴത്തെ ഓഡിയൻസ് പലിസ് മനസ്സിലാക്കിയിട്ടുണ്ട്. ശരിയാ, പുള്ളി 100 കടയുടെ അപ്പുറത്തൊന്നും കളക്ഷൻ നേടുന്നില്ല. അപ്പോൾ മോഹൻലാലിൻ്റെ പറഞ്ഞാൽ 6-8 പടം ഇറങ്ങും, അതിൽ 1-2 പടം കൂടും, ബാക്കിയെല്ലാം ഫ്ലോപ്പായിരിക്കും. ശരിയാണ്, ഇപ്പം ഈ കോവിഡ് സമയത്ത് പുള്ളി ഒരുപാട് സിനിമ ചെയ്തു. അത് ഒരുപാട് സിനിമ ചെയ്തത് ആളുകൾക്ക് ബാറ്റ് ഇടാൻ വേണ്ടിയാണ്, അതെല്ലാം പൊളിഞ്ഞു പോവുകയും ചെയ്തത്. പണ്ട് ഒരുപാട് നല്ല സിനിമകൾ മോഹൻലാൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് കാശ, അതെല്ലാം നല്ല സിനിമകൾ ഉണ്ടാവാൻ വേണ്ടിയാണ്. പുള്ളി റിയൽ എസ്റ്റേറ്റിൽ വേറെ ഇൻവെസ്റ്റ് ചെയ്ത് പുള്ളി കൂടുതൽ കാശ് കിട്ടിയായിരുന്നു. ഞാൻ പറയുന്നത് എന്താണ്, ഈ ഫാൻസിയായിട്ട് മനസ്സിലാക്കണില്ല. ഞാൻ ലാലേട്ടനെ എടുത്തൊന്നല്ല, ചില ഞെട്ടിക്കണ ചില പരസ്യപരേശങ്ങൾ ഞാൻ പറഞ്ഞു. അതേ ബാലേനെ കൊണ്ട് അന്ന് പറയിപ്പിച്ചപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞിട്ടില്ല. ട്രൂട്ട് ശകലി സത്യത്തിന് മുഖം വീർത്തമാണ്. ഇങ്ങനെ ടോക്സിക്കാൻ വളരെ ഇത് ജനാധിപത്യ രാജ്യമാണ്, ഇവിടെ ഫ്രീഡം ഓഫ് സ്പീച്ച് എക്സ്പ്രഷനുണ്ട്, ഇങ്ങനെയല്ല ഡീൽ ചെയ്യണം. നിങ്ങളെ തെറ്റിത്തരം കാണിക്കാതെ എനിക്ക് തെറ്റിത്തരം കാണിക്കാൻ അറിയാം. ഞാൻ മാനുവേരിയിലാണ് ഇത്ര നാളും സംസാരിച്ചത്. ഒരാൾ പറയുന്നത് എന്താണ് മനസ്സിലാക്കാനുള്ള ബുദ്ധി കാണിക്കണം. ഫാൻസിയർ പോലും മോഹൻലാലെ മനസ്സിലാക്കുന്നില്ല. പ്രണയമാണ് മൂവി അവർ പ്രൊമോട്ട് ചെയ്തില്ല. പിന്നെ പ്രിയദർശൻ ചെയ്ത ഒരു പടമുണ്ട് ഗൾഫിൽ ഷൂട്ട് ചെയ്ത, അതവർ പ്രൊമോട്ട് ചെയ്തില്ല. വില്ലൻ പ്രൊമോട്ട് ചെയ്തില്ല. അവർക്ക് എപ്പോഴും മീശ പിരിക്കേണ്ട ആ മനുഷ്യ കഥാപാത്രമായി മാത്രമേ, അത് ഈ നരസിംഹശേഷമുണ്ടായ പ്രശ്നമാണ്. കമൽ സിബി മലയിൽ ഇവരെല്ലാം പറയേണ്ട, ഇവർക്ക് അവൻ മോഹൻലാലെ നേരിട്ട് കാണാൻ പോലും പറ്റില്ല.
എത്രയോ നല്ല തന്മാത്രൻ സിനിമ ബ്ലഷി ബ്ലഷി ചുറ്റും ഒരു ഗ്യാങ്ങിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ വേണ്ടത് പറഞ്ഞിട്ട് പോയപ്പോൾ മോളനെ കണ്ടപ്പോൾ മോളനെ കണ്ടപ്പോൾ പറഞ്ഞു അപ്പോൾ തന്നെ ചെയ്യണം പറഞ്ഞു. ഇനി പല കാര്യം മോളനെ അറിയണമുള്ളവരുമില്ല. ആറാട്ടൻ സിനിമ വലിയ ഇട്ടാണ് മോളനെ അന്ന് പറഞ്ഞത്. പുള്ളിക്കടി ഇൻഫർമേഷൻ അതാണ്. മമ്മൂട്ടി അങ്ങനെയല്ല, ഇന്നും പഴയ ഡയറക്ടേഴ്സ് മമ്മൂട്ടിയെ കാണാം. ഇന്ന് സിനിമ മമ്മൂട്ടിയുടെ കണ്ട്രോളിലാണ്. പുള്ളിയുടെ കാര്യം പുള്ളിയുടെ കണ്ട്രോൾ, സിനിമയല്ല പുള്ളിയുടെ കാര്യങ്ങളാണ്. പുള്ളിയാണ് തീരുമാനിക്കുന്നത് ആരോടൊപ്പം ചെയ്യണം എന്ത് ചെയ്യണം എല്ലാം. പണ്ട് സൂര്യപുത്രനോ ഫിലിം ഇറങ്ങിയിട്ടുണ്ട്, അമലയിൽ അഭിനയിച്ച. അല്ല അവസാനം ശ്രീവിദ്യക്ക് വരുന്ന സംഭവം എന്താ അറിയാമല്ലോ, ഇപ്പോൾ ലാലേ മോളെ ഒരു കോക്കസ് വിട്ട് കിടക്കുകയാണ്. പുള്ളിയ ജീവൻ പോലും ബിസിനയിലാണ്. പല കാര്യം പുള്ളി അറിയുന്നില്ല. സിനിമാക്കാരെ എന്തുകൊണ്ട് പെൺപിടിയന്മാരെ അവരുടെ കാരണമുണ്ട്, കാരണം അവരുടെ ഭാര്യമാർ കൂടെ ഇല്ല അവർക്ക്, അവരോ ദിവസം ഓരോ സ്ഥലത്താണ്. പിന്നെ കലാകാരന്മാർക്ക് ചിലർക്ക് ഈ ഹോർമോൺസ് കുറവായിരിക്കും, ചിലർക്ക് ആവശ്യത്തിനായിരിക്കും, ചിലർക്ക് കൂടുതലായിരിക്കും. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, അതല്ല അങ്ങനെ ആവാം. ഞാൻ പറഞ്ഞത് കല്യാണം കഴിച്ച ശേഷം രണ്ട് മക്കളുണ്ടായ ശേഷം ഒന്നും ഇങ്ങനെ പോകുന്നത് ശരിയല്ലെന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ ഭാര്യമാർ കൂടെ ഇല്ലെങ്കിൽ ഇങ്ങനെ അവർക്ക് അവർ മനുഷ്യരാണ്, വികാരമുണ്ട്, കലാകാരന്മാർക്ക് ഇത് കൂടുതലാണ്, പോകുന്നു വരും ഭാര്യമാർ കൂടെ ഇല്ലെങ്കിൽ. അവൻ്റെ പല സിനിമക്കാരും പെൺപിടിയാകാൻ കാരണം അവരുടെ ഭാര്യമാർ കൂടെ ഇല്ല, ഒരു ദിവസം അവർ ഓരോ സ്ഥലത്താണ്. കലാകാരന്മാർക്ക് ഇത് കുറച്ച് കൂടുതലാണ്. അവരുടെ ഭാര്യമാർ കുഴപ്പമാണ് കുറേയല്ല, കൂടെ നടക്കുകയാണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ പുതിയ ജനറേഷൻ ആക്ടേഴ്സിനും പുതിയ ജനറേഷൻ ആക്ടേഴ്സെല്ലാം അവരുടെ ഭാര്യമാർ കൂടെ ഉണ്ട്, അതുകൊണ്ട് അവർ വേരാറിലും പുറകെ പോകുന്നില്ല. നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നോക്കുക, കുറച്ചേരം തലച്ചോറ് ഉപയോഗിക്കുക. മോളെ ഫാൻസ് വളരെ ടോക്സിക്കാണ്. ഇനി ഇതിൻ്റെ അടുത്ത കാലത്ത് വലിയ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കാരണം മോളെ ഫാൻസാണ്. എന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവർ ഇരിക്കുകയാണ്. ഇന്ന് എനിക്കൊരു മെസ്സേജ് കിട്ടിയാണ് അടുത്ത ഫ്രൈഡേ നിങ്ങൾ സിനിമ കാണാൻ പോകരുത്, തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ എന്നെ അടിക്കുമെന്ന്. ഞാൻ എന്താ പറഞ്ഞത് ഇവർ മനസ്സിലാക്കി, എൻ്റെ ജീവൻ പോലും ബിസിനയിലാണ്. എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അന്നെ കാരണം മോളെ ഫാൻസുകാരാണ്, കാരണം അവർ അത്രയ്ക്ക് ടോക്സിക്കാണ്. ഞാൻ പറയണമെന്ന് അവർ മനസ്സിലാക്കുന്നില്ല.